ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 9-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉക്രൈൻ മധ്യനിര താരം ഇവാൻ കലുഷ്നി മികച്ച പ്രകടനമാണ് ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സീസണിൽ ഇതുവരെ താരം 12 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. താരം നേടിയ ഓരോ ഗോളുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ഈസ്റ്റ് ബംഗാളിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരം കൂടിയാണ് ഇവാൻ കലുഷ്നി. താരം ഉക്രൈൻ ക്ലബായ ഒലക്സാന്ദ്രയിൽ നിന്നും ലോഡ് അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൽ എത്തിയത്. ഒരു വർഷ കരാറിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒട്ടേറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇപ്പോഴത്തെ പ്രധാന സംശയങ്ങളൊന്നാണ് അടുത്ത കൊല്ലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുമോ, ഇവാൻ കലുഷ്നി പന്ത് തട്ടുമോ ഇല്ലയോ എന്നത്. നിലവിൽ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ വമ്പൻ തുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ചെലവഴിക്കേണ്ടി വരിക. ഉക്രൈൻ ക്ലബായ ഒലക്സാന്ദ്രിയ ഏകദേശം 9 കോടിയോളമാണ് താരത്തിന് ഇട്ടിരിക്കുന്ന വില. ഇതോടെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് താരത്തെ പെർമനന്റ് കരാറിൽ സ്വന്തമാക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ഇവാനെ നിലനിർത്താൻ പുതിയൊരു അടവ് കയറ്റുകയാണ്. അടുത്ത സീസണിൽ ഇവാനെ ടീമിൽ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് കരോലിസിന്റെ ശ്രമം. ഉക്രൈൻ ലീഗിന്റെയും അതുപോലെ മറ്റു സെക്യൂരിറ്റി പ്രശ്നങ്ങളെയും ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവാൻ കലുഷ്നിയെ അടുത്ത സീസണിലേക്കും കൊണ്ടുവരാനാണ് കരോലിസിന്റെ നീക്കം. എന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി വമ്പൻ തുക കൊടുത്ത് ലോണിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത് വലിയൊരു തലവേദന തന്നെയാകും. എന്നിരുന്നാലും കരോലിസിന്റെ ഇവാന് വേണ്ടിയുള്ള ഈ നീക്കം വിജയകരമാകുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളെ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇവാൻ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹം. അപ്പോൾ അതിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. എങ്ങനെയായാലും അടുത്ത സീസണിൽ നമുക്ക് ലോൺ അടിസ്ഥാനത്തിലെങ്കിലും കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.